നമസ്കാരം. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറുടെ ട്വീറ്റും അജയ് ദേവ്ഗണിന്റെ ട്വീറ്റും അതുപോലെയുള്ള ട്വീറ്റുകളൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്, സംസാര വിഷയമാകുന്നത്. അവർ ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ കർഷക സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നൊക്കെ അറിയുന്നതിന് മുൻപ് ഈ സച്ചിന്റെ ട്വീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. അവനവന്റെ രാജ്യത്തെ കാര്യം അവനവന് നോക്കാനറിയാം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു രാഷ്ട്രവിരുദ്ധമാണോ? അതിനെ എതിർക്കുന്നതല്ലേ രാഷ്ട്രവിരുദ്ധം? അതിനെ സച്ചിൻ തെണ്ടുൽക്കർ, അതായത് ഇപ്പം സച്ചിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വലിയ ചീത്തവിളിയാണ്. ദൈവം മരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ ട്വീറ്റുകൾ ഇടുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഈ ഒരു ട്വീറ്റുകളിൽ നിന്നും ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലായി. രാജ്യദ്രോഹത്തിന് അനുകൂലമായി നിലപാടെടുത്ത് ഇത്തരത്തിൽ ഒരു ആ വ്യക്തി ആരുമാകട്ടെ, സച്ചിനോ ആരുമാകട്ടെ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പണ്ട് മരിയ ഷറപ്പോവ ആരാണ് സച്ചിൻ എന്ന് ചോദിച്ചതിന് മരിയ ഷറപ്പോവയുടെ ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ചില ട്വീറ്റൊക്കെ ഇടുന്നത്. എല്ലാവരുടെയും നിലവാരം കാണിക്കുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത, രാജ്യത്തിനെതിരെയുള്ള മനസ്സ് കാണിക്കുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇടത് ജിഹാദി കൂട്ടുകെട്ടിന്റെ, രാജ്യവിരുദ്ധ കൂട്ടുകെട്ടിന്റെ, വിദേശ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പറ്റുന്നവന്മാരുടെ നിലവിളിയായി മാത്രമേ ഇതിനെയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, ഭാരതീയർ, ലോകമെമ്പാടുമുള്ള ഭാരതീയർ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ അത് മനസ്സിലാവുകയും ചെയ്തു, മാധ്യമങ്ങളിൽ നിന്നൊക്കെ. പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇതിനെ എങ്ങനെ കണ്ടു എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഇത് വെറുതെ ഒന്നുമല്ല, നമുക്ക് ക്രിക്കറ്റ് ലോകത്തേക്ക് പോകാം. ക്രിക്കറ്റ് എന്നാൽ സച്ചിൻ എന്നതിലുപരി ഇന്ത്യ എന്നാൽ സച്ചിൻ എന്ന ഒരു വികാരം മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും ഭാരതീയർക്ക് അങ്ങനെ തന്നെയാണ്. ഈ രാജ്യവിരുദ്ധരുടെ കാര്യം നമുക്കറിയില്ല, നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പറയുന്നത് 2001 എനിക്ക് ഉണ്ടായ ഒരു അനുഭവ കഥ ഇപ്പോൾ ഓർമ്മ. നമുക്ക് ഈ അനുഭവങ്ങൾ പലപ്പോഴും പഴയകാല അനുഭവങ്ങൾ പുതിയ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഓർമ്മ വരുമല്ലോ. അന്ന് ഈ ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ പോകുന്നൊരു പതിവുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്. എന്നാലും ഈ ആവേശം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഇത് കാണുന്നതിനേക്കാൾ രസകരമാണല്ലോ, നമ്മൾ കൂട്ടായിട്ട് ഒരു 10-20 പേർ ചേർന്നിരുന്ന് ക്രിക്കറ്റൊക്കെ കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്റെ നാട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഈ ക്രിക്കറ്റ് കാണാനായി ഞങ്ങൾ സ്ഥിരമായി പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് കുറെ ആൾക്കാർ വരും, ആ പ്രദേശവാസികൾ കുറച്ച് പേര് വരും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ അവിടെ നമ്മളൊക്കെ ഈ ഇന്ത്യ ഇപ്പം ഏതെങ്കിലും തരത്തിൽ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായി ബാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരൻ ഔട്ടാവുകയൊക്കെ ചെയ്താൽ നമ്മൾ ഹർഷാരവം മുഴക്കും. അതൊക്കെ കുട്ടികളായിരിക്കുന്ന ആ ഒരു കാലത്ത് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അതൊന്നുമല്ലാത്ത ഒരു സമൂഹം, ഒരു 6-7 പേരടങ്ങുന്ന യുവാക്കളുടെ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവർക്കൊറ്റ ചിന്തയുള്ളൂ, പാകിസ്ഥാൻ ജയിക്കണം, അതുപോലെ അസറുദ്ദീൻ, മുഹമ്മദ് അസറുദ്ദീൻ എന്ന ക്രിക്കറ്റർ സെഞ്ചുറി അടിക്കണം. ഈ ഒരു ഒറ്റ വിചാരമേ ഉള്ളൂ. അസറുദ്ദീന്റെ ഓരോ ഷോട്ടിനും കൈയടിയാണ്. അതുപോലെ ഇന്ത്യയുടെ അസറുദ്ദീൻ അല്ലാതെ ഏത് വിക്കറ്റ് വീണാലും കൈയടിയാണ്. പാകിസ്ഥാൻകാരൻ സിക്സ് അടിച്ചാൽ, ഫോർ അടിച്ചാൽ ഒക്കെ കൈയടിയാണ്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് കുട്ടികളായിരുന്നതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ കാര്യം അത്രയും ഉൾക്കൊണ്ടില്ല. പക്ഷേ അന്നേ, ഈ 20 വർഷം മുമ്പേ ഇത്തരത്തിൽ പാകിസ്ഥാൻ ജയ്വിളിക്കുന്ന ഒരു സമൂഹം ഒരു നാടിന്റെ ഒരു ഗ്രാമപ്രദേശത്ത് പോലും ഉണ്ടായിരുന്നു എന്നത് ഇന്ന് ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നു, ആശങ്ക തോന്നുന്നു. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉദ്വേഗത്തോടെ ഈ കളികൾ കാണുകയും ഇതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഇപ്പം കുറെ ആൾക്കാരുണ്ട്, ഇവരുടെയൊക്കെ ഫാൻസ് ഉണ്ട്. സലിം മാലിക്ക്, ഇതൊക്കെ അവർക്ക്, ഇമ്രാൻഖാൻ, സലിം മാലിക്ക്, അതുപോലെ അഹമ്മദ് ഇജാസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേർ ഇവരുടെ ഫാൻസ് ലിസ്റ്റിലുണ്ട്. അവർക്കൊറ്റ ചിന്തയുള്ളൂ, അസറുദ്ദീൻ സെഞ്ചുറി അടിക്കണം, ഇന്ത്യ തോക്കണം, പാകിസ്ഥാൻ ജയിക്കണം. ഈ ഒരൊറ്റ ചിന്താഗതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. കുറെ നാൾ ഈ ഒരു സംഭവം നടന്നു. അപ്പോൾ ഈ സീരീസ് ഒക്കെ നടക്കുമ്പോൾ പോകാറുണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് പോയത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കൂട്ടായ്മ അന്നവിടെ ഉണ്ടായില്ല പിന്നീട്. പക്ഷേ ആ കൂട്ടായ്മയെക്കുറിച്ച് ഇന്നും ഈ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഓർമ്മ വരും. ഇത് ഇപ്പം ഈ 20 വർഷത്തിന് ശേഷം ഈ ചിന്താഗതി, അതായത് രാഷ്ട്രവിരുദ്ധമായ ഈ ചിന്താഗതികൾ ഇത്രയും വളർന്നിരിക്കുന്നു എന്നത് ആശങ്കയോടെയല്ല, ഭയത്തോടെ, ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. ശത്രു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മളെ തകർക്കണം എന്ന് ചിന്തിച്ച് നമ്മളിലേക്ക് ഭീകരവാദവും നമ്മളിലേക്ക് സകല വിഷങ്ങളും കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന, നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തെമ്മാടി രാഷ്ട്രമായ, ലോകം മുഴുവൻ ഭീകരത ഇത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന് അനുകൂലികൾ ഈ കൊച്ചു കേരളത്തിൽ അന്നും ജയിവിളിക്കാൻ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല. എന്താണ് ആ നാടിന്റെ അവസ്ഥ എന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ നാടിന്റെ അടുത്ത പ്രദേശമാണ്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല.
എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടി തീവ്രമായി രാജ്യദ്രോഹ പ്രവർത്തനം ആഹ്വാനം ചെയ്യുകയും പാകിസ്ഥാന് ജയ് വിളിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് എന്ത് മനോവികാരമാണ്, എന്ത് ചേതോ വികാരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സച്ചിനെ ദൈവമായി കാണണം എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർഷങ്ങളോളം കളി മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കിയ വ്യക്തിയാണ്, ഭാരത് രത്ന പുരസ്കാര ജേതാവാണ്, കൃത്യമായി തന്നെ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും രാജ്യത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആളാണ്, സൈനിക ബഹുമതി ലഭിച്ച ആളാണ്, പാർലമെന്റ് അംഗത്വം ലഭിച്ച ആളാണ്. അദ്ദേഹം വെറുമൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഇതൊന്നും ലഭിക്കുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ സച്ചിൻ എന്ന ഒരു പ്രതീകം മാത്രം ഇവിടെ രാജ്യദ്രോഹികൾക്കും ദേശവിരുദ്ധർക്കും അഴിഞ്ഞാടാൻ കിട്ടിയ, അവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷം തുപ്പാൻ കിട്ടിയ ഒരു അവസരം മാത്രമായിട്ടേ ഇതിനെ കാണാനാകും. ഇത് അന്വേഷിക്കണം. ഈ ട്വീറ്റുകളും ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കണം. എന്താണ് ഇവിടെ നടക്കുന്നത് അറിയണം, അതിനെ തടയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.